الله نمك دمنا نعمة تغلق غنك إليا الله دمنا نعمة تغلق غنك إليا ينّ تتّپڑتان سرمي چالم نڑك إليا لوغت تُلّوور کالکولے سم نڑتان کڑي يوليا لوغت تاركم دنّ عدن پتّيون ويجمدن نڑتان کڑي إليا اپرأيام وليا نعمة الله نمك دمنا تُنڈنڈ بمبران کارا ينّ كيلكم نبريا پتّ وشواسنگل وشواسنگل الله دمنا نعمة تغلق ولودان പക്ഷേ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് ഏതൊരു പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇന്റെ പ്രഥമ രാവിലാണോ നമ്മൾ ഉള്ളത് ഏതൊരു ഹബീബിനെ വേണ്ടി കേട്ടാണോ ഞാനും നിങ്ങളും നമ്മുടെ ജീവൻ തന്നെ പണയപ്പെടുത്താൻ തയ്യാറാകുന്നത് ഏതൊരു ഹബീബിനെ വേണ്ടി കേട്ടാണോ സർവ്വത സമർപ്പിക്കാൻ നമ്മൾ പ്രതിജ്ഞയെടുത്തിട്ടുള്ളത് ഏതൊരു ഹബീബിന്റെ ഇഷ്കിന്റെ സിദ്ധത്തിന്റെ സേഗത്തിന്റെ ഹുബ്ബിന്റെ മുമ്പിലാണോ ഞാനും നിങ്ങളും നമ്മൾ ശിരസ്കരായി പോകുന്നത് ഏതൊരു ഹബീബിന്റെ ഏതൊരു പ്രവാചകന്റെ അത്ഭുതങ്ങളുടെ മുമ്പിലാണോ അവസാനമായി ശാസ്ത്രം കൈകൂപ്പി നിൽക്കുന്നത് ആ ഹബീബായ നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ട് 14 കൾക്ക് മുമ്പ് പറയുകയാണ് ഇന്നലി നിഅമില്ലാഹി അഅദാ അല്ലാഹു നമുക്ക് ധാരാളം നിഅമത്തുകൾ തന്നു ശരിയാ അല്ലാഹു ധാരാളം നിഅമത്തുകൾ നമുക്ക് തന്നു ശരിയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ രാത്രി ഇത്രയും വൈകിയിട്ടും ഇവിടെ ഇരുന്ന് ഒരുമിച്ച് കൂടി വാള് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നല്ലോ ആരോഗ്യത്തോടെ എനിക്ക് പറയാൻ കഴിയുന്നല്ലോ ഇതൊക്കെ അല്ലാഹു നമുക്ക് തന്ന നിഅമത്താണ് പക്ഷേ നബി തങ്ങൾ പറയുകയാണ് ഇന്നലി നിഅമില്ലാഹി അഅദാ അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് ശത്രുക്കളുണ്ട് അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് ശത്രുക്കളുണ്ട് ബംബ്രാണക്കാരാ അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകൾ നമ്മുടെ വീടാകാ നമ്മുടെ ബിസിനസ്സുകളാകാ നമ്മുടെ ഭാര്യയാകാ നമ്മുടെ മക്കളാകാ എല്ലാം അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത് തന്നെയാണ് പക്ഷേ ആ നിഅമത്തുകൾക്കെല്ലാം ഒരു ശത്രുവുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രാജ്യത്തിന്റെ ശത്രുവിന്റെ കഥയല്ല പറയുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ ശത്രുക്കളെയല്ല പറയുന്നത് അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത് ആ നിഅമത്തുകൾക്ക് ഒരു ശത്രുവുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ സഹാബാക്കൾ അത്ഭുതത്തോടെ കേട്ടിരിക്കുകയാണ് നബിയേ ആ അത്ഭുതകരമായ സംഭവം നടക്കുന്നത് മദീനത്തുൻ നബവിയിലാണ് ഈ സംഭാഷണം നടക്കുന്ന മദീനത്തുൻ നബവിയിലാണ് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തുൻ നബവിയിൽ പ്രസംഗിക്കുമ്പോ അവിടെ കേട്ടുകൊണ്ട് ശ്രദ്ധയോടെ കാത്തിരുന്ന സഹാബത്ത് ചോദിക്കുകയാണ് നബിയേ വമൻ ഉലായിക യാ റസൂലല്ലാ ആരാണ് പടച്ചവന്റെ നിഅമത്തിന്റെ ശത്രുക്കളെന്നൊന്ന് പറഞ്ഞു തരുവോ ആരാണ് പടച്ചവന്റെ നിഅമത്തിന്റെ ശത്രുക്കളെന്ന് പറഞ്ഞു തരുവോ ആ സമയത്താണ് ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അല്ലദീന യഹ്സദൂനന്നാസ ബിമാ അലാമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി അല്ലാഹുവിന്റെ ഔദാര്യമായി പടച്ചവന് ചിലർക്ക് അവന്റെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലെ അസൂയ കാണിക്കുന്നവരാരാണോ അവരാണ് അല്ലാന്റെ നിഅമത്തുകളുടെ ശത്രുവെന്ന മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ എന്ന് കേൾക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകളുടെ ശത്രു ഒരാളാണ് ആരാണ് അത് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വലിയ വീട് വെക്കുമ്പോ വീടെന്ന് പൊളിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവനാണ് വലിയ വാഹനമെടുക്കുമ്പോ വാഹനമൊന്ന് ഇടിച്ചും മറിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവനാണ് ഒരു മനുഷ്യൻ അല്ലാഹു ഏതെങ്കിലും ഒരു നിഅമത്ത് കൊടുക്കുമ്പോ അത് പാട്ടാകട്ടെ പ്രസംഗമാകട്ടെ മറ്റേതെങ്കിലും കലകളാകട്ടെ കായികമായ ശേഷിയാകട്ടെ അതല്ലെങ്കിൽ അവന്റെ മിടുക്ക് കൊണ്ട് അവൻ നേടിയ ഗൾഫ് പ്രതാപകാലത്തെ വീടാകട്ടെ ഏതായിരുന്നാലും അത് കണ്ടിട്ട് അല്ലാഹുവേ അത് നശിച്ചെങ്കിൽ അവൻ അങ്ങനെ വളരണ്ടെന്ന് ചിന്തിക്കുന്ന ജനതയുണ്ടല്ലോ അത് ബന്ധുക്കളിലുമുണ്ട് അത് അയൽക്കാരിലുമുണ്ട് അത് കുടുംബത്തിലുമുണ്ട് അത് സൊസൈറ്റിയിലുമുണ്ട് അതൊരു നാട്ടിലുമുണ്ട് അതൊരു മഹല്ലിലുമുണ്ട് എന്റെ പ്രിയമുള്ളവരെ അവരെയാണ് അല്ലാഹുവിന്റെ ഹബീബ് നിഅമത്തിന്റെ ശത്രുക്കളെന്ന് പറഞ്ഞത് അവരെയാണ് പടച്ചവന്റെ നിഅമത്തിന്റെ ശത്രുക്കളെന്ന് പറഞ്ഞത് വിശാലമായി പറയാൻ നമുക്ക്
ഒക്കെ സമയം കുറവാണ് പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. ഇന്നത്തെ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നിങ്ങൾ അടർത്തിയെടുത്തിട്ട് നിങ്ങളൊന്ന് വിചിന്തനം നടത്തിയാൽ ഒരുപക്ഷെ നാളെ ഇവിടെ ചർച്ചയ്ക്ക് കാരണമാകാം. അതുകൊണ്ട് ശ്രദ്ധയോടെ പ്രസംഗം കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ അനുവാചകരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആകാശത്തിൽ ആദ്യത്തെ പാപമേതാ, ഭൂമിയിൽ ആദ്യത്തെ പാപമേതാ? സഹോദരങ്ങളെ, വ്യഭിചാരമല്ല, കള്ളുകുടിയല്ല, പലിശയല്ല, പിന്നെ ഏതാണ് ആദ്യത്തെ പാപം എന്നറിയോ? ആകാശത്തിൽ ആദ്യത്തെ പാപം ഏതാണ് നമുക്കറിയുമല്ലോ. അബൂനാബുൽ ബസർ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കുമ്പോ, സ്വർഗത്തിൽ താമസിക്കാൻ സൗകര്യം കൊടുക്കുമ്പോ, അവിടെ നിന്ന് ഇബിലീസ് ആട്ടി ഓടിച്ചു. ആദ നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇബിലീസ് കാരണക്കാരനായി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അഹങ്കാരം കൊണ്ടാ, അഹങ്കാരം കൊണ്ടാ ഇബിലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നത്. ശരിയാണ്. പക്ഷേ ആദ നബി എന്തുകൊണ്ടാണ് പുറത്താക്കാൻ കാരണമെന്നറിയോ? ആദ നബിയെ പുറത്താക്കാൻ കാരണം ഇബിലീസിന്റെ മനസ്സിനകത്തുള്ള അസൂയയാണ്. ഇബിലീസിന്റെ മനസ്സിനകത്തുള്ള അസൂയയാണ് ഭൂമി ലോകത്തെ ആദ്യത്തെ പാപമേതാണ്. ആദ നബി അലൈഹി സ്വലാമിന്റെ രണ്ട് പൊന്നുമക്കളല്ലേ കാബീലും ഹാബീല്. അങ്ങ് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഇന്നും നമുക്ക് ഹാബീലിന്റെ കബറ് കാണാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാബീൽ എന്ന് പറയുന്ന ആദ നബിയുടെ പൊന്നുമോൻ ഹാബീൽ എന്ന് പറയുന്ന സ്വന്തം സഹോദരന്റെ കഴുത്തിൽ കത്തിവെച്ചു. ആ സഹോദരനെ തല്ലിക്കൊന്നില്ലേ, കുത്തിക്കൊന്നില്ലേ? എന്തിന്റെ പേരിലാണ്? നമ്മൾ പറയും വികാരത്തിന്റെ പേരിലാണ്. ഒരു സുന്ദരിയായ പെണ്ണിന്റെ തൊലിവെളുപ്പിന്റെ മുമ്പിൽ മയങ്ങി പോയതിന്റെ പേരിലാണ്. ശരിയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ഭൂമിയിൽ ആദ്യത്തെ പാപം ഒരിക്കലും കൊലയല്ല, ആകാശത്തിൽ ആദ്യത്തെ പാപം ഒരിക്കലും അഹങ്കാരമല്ല. ആകാശ ഭൂമിയിൽ ആദ്യത്തെ പാപം ഏതാ? അൽഹസദു, അസൂയയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരങ്ങളെ, ഇത് നബിതങ്ങളുടെ സമുദായത്തിൽ മാത്രമല്ല, ആരംഭ പൂവായ നബിതങ്ങൾ പറയുകയാണ്. നബിതങ്ങൾ പറയുകയാണ്, മുൻകാമികൾക്ക് വന്ന മുൻ സമുദായത്തിലുണ്ടായിരുന്ന ചില വൃത്തികെട്ട സംസ്കാരം നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഏതാണ്? അസൂയയാണ്, പരസ്പരമുള്ള വിദ്വേഷമാണ്, വെറുപ്പാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, നിങ്ങൾ എന്റെ കൂടെ വരണം. ഉറക്കം വരുന്നില്ലല്ല, ഉറക്കം വരുന്ന എന്റെ കൂടെ വരണം. നാളെ തിരുവനന്തപുരത്തല്ല. ഈ രണ്ടു മണിക്കൂർ നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധ എന്നോടൊപ്പം ഉണ്ടാകണം. നിങ്ങൾക്ക് പോകുമ്പോ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഭക്ഷണം തന്നു വിടും അല്ലേ? ബീറ്റി ഭക്ഷണം കൊടുക്കൂലേ? ഇൻഷാല്ലാ നിങ്ങൾക്ക് പോകുമ്പോ ഭക്ഷണം തരും. നിങ്ങളൊന്ന് ഒരു നയാ പൈസ നിങ്ങൾ തരണ്ട. പക്ഷെ ഞാൻ പറയുമ്പോ കൈ പൊക്കണം, അത് വേറെ ഒരു വിഷയത്തിനാണ്. അല്ലാഹു തൗഫീക് തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുൻഗാമികൾക്കുണ്ടായിരുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങൾ നിങ്ങളിലേക്ക് ഇഴഞ്ഞു വന്നിട്ടുണ്ട്. ദബ്ബ ഇലൈക്കും. ഒരു സെക്കൻഡ്, ചുമ്മാ ഈ ചരിത്രം കേട്ട് ആസിയ ബീവിയെയും ആഷിദ ബീവിയെയും ചരിത്രം കേട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ ഹദീസിൽ മുൻഗാമികൾക്കുണ്ടായിരുന്ന സ്വഭാവ ദൂഷ്യം നിങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞത് അസൂയയും വിദ്വേഷവുമാണ്, വെറുപ്പ്, പരസ്പരം വെറുപ്പ്. എന്തിനാ വെറുക്കുന്നത്? എന്തിനാ വെറുക്കുന്നത്? ഈ വെറുപ്പും വിദ്വേഷവും വൈമനസ്യവും എല്ലാം ഒരു പ്രളയം വന്നാ തീരാവുന്നതല്ലേ ഉള്ളൂ. വർഗീയതയില്ല, സംഘടനാ വൈരുദ്ധ്യമില്ല, രാഷ്ട്രീയ വൈശാദ്യമില്ല, ഭാഷാ വൈരുദ്ധ്യമില്ല, ഒന്നുമില്ല. വെള്ളം അങ്ങോട്ട് വന്നാൽ പടച്ചവന്റെ കോടിക്കണക്കിന് സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് വെള്ളം. അത് അല്ലാഹു തആല വല നുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന, ഒരു ടെസ്റ്റ് ഡോസ്. അല്ലാഹു വെള്ളം വന്നപ്പോ ഇവിടെ വർഗീയതയില്ല, കൊടികൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഒരു പാർട്ടിക്കാരൻ മറ്റേ പാർട്ടിക്കാരന്റെ കൊടിയാണ് ഉടുത്തിരിക്കുന്ന കാരണം മുണ്ട് വെള്ളത്തിൽ കൂടെ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാണം മറയ്ക്കാൻ മറ്റൊരുത്തന്റെ കൊടിയെടുത്ത് കെട്ടുന്ന കാലം അല്ലാഹു തആല തന്ന പരീക്ഷണമാണ്. ഇത് ആർക്കുണ്ടായിരുന്നതാണ്? നബിതങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമുള്ളതല്ല, മുൻ സമുദായത്തിലും ഈ സ്വഭാവം ഉണ്ടായിരുന്നു, വെറുപ്പും അസൂയയും. ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നതെന്നറിയോ? നമ്മൾ പറയും പടച്ചോറാണ് എനിക്ക് അസൂയ എന്നുള്ളത് കൊണ്ട് പറയുന്നതല്ല, നമ്മൾ പറയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യേതര ജീവികളിലെ ഉപദ്രവം കൊണ്ട് മരണപ്പെട്ടത് ഏത് ജീവിയുടെ ഉപദ്രവം കൊണ്ടാണ്? മനുഷ്യനല്ലാത്ത ജീവികളുടെ ഉപദ്രവമേറ്റ് ഈ ലോകത്ത് മരണപ്പെട്ടിട്ടുള്ളത് ഏത് ജീവിയുടെ ഉപദ്രവം കൊണ്ടാണ്? ആന കുത്തി മരിച്ചത് കുറവേ ഉള്ളൂ അല്ലേ?
ഏറ്റവും നിങ്ങൾ തന്നെ പറയും എങ്കിലേ ആ വിഷയം ഒന്ന് ഉഷാറാവും. ആനയല്ല, നായയല്ല, നായ കടിച്ചാൽ ഇപ്പൊ പൊക്കളെ നാല് ഭാഗത്ത് ഇഞ്ചക്ഷൻ എടുത്താൽ രക്ഷപ്പെടും. ആ പറ, പാമ്പ് കടിച്ചിട്ടാ മരിച്ചത്. മനുഷ്യേതര ജീവികളിൽ നിന്ന് ഉപദ്രവമേറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് പാമ്പ് കടിയേറ്റാണ്. അല്ല എന്ന് പറയട്ടെ, ഇത് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഈ ചാനല് സബ്സ്ക്രൈബ് ഡ്രംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. കാരണം ലോകത്തെല്ലായിടത്തും പോവല്ലേ. ഞാൻ വെല്ലുവിളിക്കാൻ, ഏറ്റവും കൂടുതൽ കടുവയല്ല, പുലിയല്ല, ആനയല്ല, സിംഹമല്ല, നായയല്ല, പന്നിയല്ല, ഏറ്റവും കൂടുതൽ മനുഷ്യരും മരണപ്പെട്ടിട്ടുള്ളത് പാമ്പ് കടിയേറ്റാണ്. എന്താ കാരണം? കാരണം എന്താ? വിഷം അതിനേക്കാളും വിഷമുള്ളത് മനുഷ്യനാണ്. മനുഷ്യന്റെ നാവിനടിയില്, വാ തുറന്നിട്ട് നാവിനടിയില് അരി ഉണ്ടല്ലോ, അരി, നമ്മൾ ചോറ് വെക്കുന്ന അരി, ഒരു അഞ്ചാറ് അരി എടുത്ത് നാവിനടിയിൽ ഇട്ടിട്ട് നേരം വെളുക്കുന്നവരെ വായിൽ തന്നെ വെച്ചേക്കുക. നേരം വെളുത്തിട്ട് നിങ്ങൾ അത് കോഴിക്ക് ഇട്ട് നോക്കുക, കോഴി ചാവും. അത്രയും വിഷമാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ളത്. പക്ഷെ അത് ബെഡ് കോഫി എന്ന പേരിൽ നമ്മൾ വാ കഴുകാതെ തന്നെ ആദ്യമേ കുടിച്ചാൽ നമ്മുടെ വയറിനകത്തുള്ള മുഴുവൻ രോഗങ്ങളും മാറുന്നതിന്, അണുക്കളെ നശിപ്പിക്കുന്നതിന് അതിന് ശേഷിയുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏറ്റവും വലിയ വിഷമുള്ളത് പാമ്പിനല്ല, പാമ്പിന്റെ വിഷം ക്യാൻസർ രോഗി. ക്യാൻസർ രോഗിക്ക് കീമോയ്ക്ക് വേണ്ടിയിട്ട് പാമ്പിന്റെ വിഷം സംസ്കരിച്ചാണ് ക്യാൻസറിന്റെ അണുക്കളെ നശിപ്പിക്കുന്നത്. ശാസ്ത്രം കണ്ടെത്തിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തള്ളന്നല്ല ഈ പറയുന്നത്, ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളി. പാമ്പ് കടിച്ച് മരിക്കാൻ കാരണം, പാമ്പ് മുന്നിലൂടെ ഫേസ് ചെയ്തല്ല വരുന്നത്, ഇഴഞ്ഞാണ് വരുന്നത്. ആരും കാണൂല, ഇഴഞ്ഞാണ് വരുന്നത്, ആരും കാണൂല. അസൂയയും വെറുപ്പും വരുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് ആയിട്ടല്ല. പിന്നെ ദബ്ബയിലേക്കും നിങ്ങളിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് വരുന്നതാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ദബ്ബയിലേക്കും, ദബ്ബ എന്ന് പറഞ്ഞാൽ ഇഴജന്തു എന്നാണ്, ഇഴഞ്ഞു വരുന്നത് എന്നാണ്. ദബ്ബയിലേക്കും നിങ്ങളിലേക്ക് ഇഴഞ്ഞു വരുന്നതാ. ഒരു പ്രവാചകനെ കാണുമ്പോൾ മറ്റൊരു പ്രവാചകനായ എനിക്ക് അസൂയ വരുന്നു. അത് ഞാൻ പറയും, എനിക്ക് അങ്ങനെ അസൂയയില്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? കള്ളമല്ല. കാരണം എന്താണ്? ഞാൻ നോക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്റെ നേരെ അസൂയ വരുന്നില്ല. അതല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരാളോട് അസൂയ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൊന്നുമോനെ, അസൂയ വരുന്നത് ഇഴഞ്ഞിഴഞ്ഞാണ് വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു പണക്കാരൻ മറ്റൊരു പണക്കാരനോട് അസൂയ വെക്കുകയാ, ഒരു സൗന്ദര്യമുള്ളവൻ മറ്റൊരു സൗന്ദര്യമുള്ളവനോട് അസൂയ വെക്കുകയാണ്, ഒരു കടക്കാരൻ മറ്റൊരു കടക്കാരനോട് അസൂയ വെക്കുകയാണ്. ഇത് പരസ്പരം അവർ അറിയുന്നില്ല. എന്തുകൊണ്ടാ? നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നതുപോലെ നിങ്ങൾക്കും ഇഴഞ്ഞിഴഞ്ഞിട്ട് വരുന്ന രോഗമാണ് അൽഹസദ് അസൂയയും നിങ്ങൾ തമ്മിലുള്ള പകയുമെന്ന് ആദരവായ പ്രവാചകൻ ആരംഭ പോവായ നബിയേ, പുണ്യ റബീന്റെ, പുണ്യ റബീന്റെ ഈരാവിൽ ഞങ്ങൾ പറയുന്നു അങ്ങയുടെ പേരിലുള്ള സലാത്ത് സലാമുകൾ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സലാത്തുകൾ അങ്ങക്ക് സമർപ്പിക്കുകയാണ് നബിയേ. അങ്ങ് വാഴ്ത്തപ്പെടണം, അങ്ങ് പുകഴ്ത്തപ്പെടണം, അങ്ങ് സ്മരിക്കപ്പെടണം. അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും, അങ്ങയുടെ ബറക്കത്ത് ഈ ഭൂമി ലോകത്ത് ആകാശപ്പിന്റെ ചുവട്ടിൽ വിന്യസിക്കപ്പെടണം. കാലഘട്ടം വളരെ മോശമാണ്. പ്രകൃതി ക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബറക്കത്ത് ഈ മണ്ണിൽ വരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നാട് രക്ഷപ്പെടട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, ഇഴഞ്ഞിഴഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഒന്ന് കാര്യം ചോദിക്കുകയാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അഞ്ച് പ്രതിസന്ധികളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ഞാനും നിങ്ങളും അഞ്ച് സംഘാടകരായ നിങ്ങളും അങ്ങനെ തന്നെ, പ്രസംഗിക്കാൻ പോകുന്ന ഞാനും അങ്ങനെ തന്നെ, നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാരും അങ്ങനെ തന്നെ, മഹല്ലിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ മഹല്ല് ഭാരവാഹികളും അങ്ങനെ തന്നെ. ഈ പരിപാടിയുടെ സർവസ്വമായത് ഇവിടുത്തെ സയ്യിദുമാര് മാത്രമല്ല, ഇവിടുത്തെ ഉസ്താദുമാരല്ല, പ്രഭാഷകനല്ല, സഹോദരന്മാർ, ഇതിന്റെ മൈക്കിന്റെ ഓപ്പറേറ്റർമാരല്ല, മറിച്ച് നിങ്ങളാണ്. നിങ്ങൾ വരാതിരുന്നെങ്കിലോ ആരെങ്കിലും മഹല്ലിൽ നിന്ന് പുറത്താക്കോ? ഇല്ല. പക്ഷെ നിങ്ങൾ വന്നതോ ആഹാരത്തിന് വേണ്ടിയിട്ടാണോ? അല്ല. ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് വീട്ടിൽ വെച്ച് കഴിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. പക്ഷേ ഈ അനുഗ്രഹീത വേദിയിൽ വരുന്നത് പുണ്യ റബീഇന്റെ രാവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടും ഇൽമിന്റെ മജ്ലിസിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നല്ലോ, നിങ്ങളും അഞ്ച് പ്രതിസന്ധികളുടെ ഇടയിലാണെന്ന് ആരംഭ പോവായ നബി മുഹമ്മദ് മുസ്തഫ
ഞാൻ അത് വിശദീകരിക്കൂല, ഞാൻ അത് വിശദീകരിക്കൂല, അത് വിശദീകരിക്കാതെ ഞാൻ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട്, കാരണം അത് വിശദീകരിക്കാൻ നിന്നാൽ നമുക്ക് ഇന്നത്തെ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത് എവിടെയെങ്കിലും ഖബർ എവിടെയെങ്കിലും പറഞ്ഞിട്ട് പോയാൽ രക്ഷപ്പെടാം, ഖബർ എവിടെയെങ്കിലും പറഞ്ഞ് നിർത്താം, മഹേശ്വരൻ അങ്ങനെ തന്നെ പറയാം, പക്ഷെ അസൂയ പാതി വഴിയിൽ വെച്ചിട്ട് പോയാൽ അത് പ്രശ്നമാവും, ഇത് പൂർത്തീകരിക്കാതെ പോയ പ്രശ്നമാവും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. ഒരു വിശ്വാസി അഞ്ച് പ്രതിസന്ധികളുടെ ഇടയിലാണ്. ഏതൊക്കെയാണ് ഇത് പറയുന്നത്? ഇന്നേ വരെ അസത്യത്തിന്റെ ലാഞ്ചന തമാശയ്ക്ക് പോലും അതരങ്ങളിൽ നിന്ന് അടന്നു വീണിട്ടില്ല. ആമിനാട പൊന്നുമോന ലോകത്തിന്റെ നായക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റങ്ങൾ പറയുകയാണ്, മൂന്ന് അഞ്ച് പ്രതിസന്ധികളുടെ ഇടയിലാണ് വിശ്വാസി ജീവിക്കുന്നത്. ഒന്നാമത്തേത് മുഅ്മിനൈ യഹ്സുദുഹു, അവനോട് അസൂയ വെക്കുന്ന മോമിനാണ്. സഹോദരങ്ങളെ, ഗൗരവത്തോടെ ഈ ഹദീസ് നിങ്ങളൊന്ന് കേൾക്കണേ. ഇത് പറഞ്ഞതാരാണ്? റസൂലുള്ളാഹി. ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട്, ആകാശത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ട്, ജിബ്രീൽ കടന്നു വന്ന് അറിയിക്കാത്ത ഒന്ന് നബി തങ്ങൾ ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം നബിയോട് ആരോ എന്തോ ചോദിച്ചല്ലോ, ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, എനിക്കറിയില്ല, ജിബ്രീൽ വരട്ടെ, ഞാൻ ചോദിച്ചിട്ട് പറയാം. ആകാശലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് സർവാധിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവലോക സത്യസ്ഥിതി സംഹാരകർത്താവായ, സർവേശ്വരനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു കൊടുക്കാത്തതൊന്നു ഇന്നേവരെ ആരംഭപ്പൂവായ നബി തങ്ങളുടെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ആ പ്രവാചകനാണ് പറയുന്നത്, വിശ്വാസി. ആ വിശ്വാസി അഞ്ച് പ്രതിസന്ധികളുടെ ഇടയിലാണ്. ആദ്യത്തെ പ്രതിസന്ധി ഏതാണ്? മുഅ്മിനീ യഹ്സുദുഹു, അവനോട് അസൂയ വെക്കുന്ന വിശ്വാസിയായ സഹോദരനാണ്. രണ്ടാമത്തതോ മുനാഫിഖുൻ യബ്ഗുലുഹു, അവനോട് ദേഷ്യമുള്ള കലിയുള്ള മുനാഫിഖാണ്. മൂന്നാമത്തതോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദുവ യുഖാതിലുഹു, അവനോട് യുദ്ധം ചെയ്യാൻ, അവനോട് പോരാടാൻ, അവനെ തല്ലി തകർക്കാൻ കാത്തു നിൽക്കുന്ന ശത്രുവാണ്. നാലാമതായി വശൈത്താനയുലില്ലുഹു, അവനെ പഴപ്പിക്കുന്ന ശൈത്താനാണ്, അവനെ പഴപ്പിക്കുന്ന ശൈത്താനാണ്. അഞ്ചാമതായിട്ട് നഫ്സുൻ തുഗ്‌വീ, അവനെ വഴികേടിലാക്കുന്ന അവന്റെ ശരീര ഇച്ഛകളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ അഞ്ച് ശത്രുക്കളുടെ ഇടയിലല്ലേ നമ്മളുള്ളത്? ഈ അഞ്ച് പ്രതിസന്ധികളുടെ ഇടയിലല്ലേ നമ്മളുള്ളത്? അവിടെയാണ് വിശ്വാസിയുടെ മാറ്റുകരുന്നത്. തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ല, തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ല. ആറ്റിക്കുറിക്കുന്നവനാണ്, കാച്ചിയെടുക്കുന്നവനാണ്, തീയിൽ വെച്ച് എടുക്കുന്ന തീയിൽ വെച്ചെടുക്കുന്ന തങ്കത്തിനാണ് തിളക്കമുള്ളത്. ഈ അഞ്ച് പ്രതിസന്ധികളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന മുസ്ലിമേ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നമ്മൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ആളുകൾ അസൂയ വെക്കുമ്പോ എന്തിനാണ് നമ്മൾ തകർന്നു പോകുന്നത്? ശൈത്താന് വഴിപഴപ്പിക്കുമ്പോ എന്തിനാണ് അതിന്റെ പിന്നാലെ പോകുന്നത്? ശരീരയിച്ച് നമ്മളെ ഓരോരുത്തരെയും വഴികേടിലാക്കുമ്പോ എന്തിനാണ് അതിന് നമ്മൾ അനുസരിക്കുന്നത്? അനസ് റളിയല്ലാഹു അൻഹു അല്ലേ കുറച്ച് മാംസം ആട്ടിറച്ചിയുമായിട്ട് നടന്നു വരുമ്പോ ആരംഭ പൂവായ നബി തങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു. അനസേ അതെന്താണ്? ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള ചോദിക്കുകയാണ്, അനസേ കൈയിരിക്കുന്നതെന്താ? ആ സമയത്ത് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ കുറച്ച് ഇറച്ചിയാണ്, ഒരുപാട് നാള് കൊണ്ട് ആഗ്രഹിക്കുന്നു ഇതൊന്ന് വാങ്ങണമെന്ന്. നബി തങ്ങൾ ചോദിക്കുന്നു, അനസേ അനസേ, മനസ്സ് കൊതിക്കുന്നതെല്ലാം നീ എന്തിനാണ് വഴങ്ങിക്കൊടുക്കുന്നത്? മനസ്സാഗ്രഹിക്കുന്നതിനെല്ലാം നീ എന്തിനാണ് കൂട്ടു നിൽക്കുന്നത്? നമ്മളെ വഴിപഴപ്പിക്കുന്ന പ്രതിസന്ധികളിൽ ഒന്ന് നമ്മുടെ ശരീര ഇച്ഛയാണ്, രണ്ട് ശൈത്താനാണ്, മൂന്നാമത്തെ നമ്മുടെ ശത്രുവാണ്, നാലാമത്തേത് അസൂയ വയ്ക്കുന്ന വിശ്വാസിയാണ്, അഞ്ചാമത്തേത് നമ്മളോട് ദേഷ്യം കാണിക്കുന്ന മുനാഫിഖീങ്ങളാണ്. നമ്മളെടുത്തൊന്ന് പറയും, മറ്റൊരാളെടുത്തൊന്ന് പറയും, നടുക്ക് തീ കൊളുത്തുന്നവനാ മുനാഫിഖ്, നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്നവനാണ്, പക്ഷേ അങ്ങോട്ട് മാറിയാൽ അടുത്തവന്റെ കൂടെ പോകുന്നവനാണ്, നമുക്കവനെ തിരിച്ചറിയാനേ കഴിയില്ല. ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാം, പക്ഷെ മുനാഫിഖിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അസൂയാലുക്കളുടെ ഇടയിൽ നിന്ന് ഞാനും നിങ്ങളും നമ്മുടെ ഇബാദത്തുകളുമായി സജീവമായി മുന്നേറുമ്പോ എന്റെ പ്രിയപ്പെട്ട ബംബ്രാണയിലെ അല്ലൻ സാറ് ചാരിറ്റിയുടെ പ്രവർത്തകരോട്, 70 വരുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരോട് മാസാമാസം 200 രൂപ കയ്യിൽ നിന്ന് എടുത്തു വെച്ച് ഇത് പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും മനസ്സ് കാണിക്കുന്ന യുവാക്കളെ, അല്ലൻ സാറിന്റെ യുവാക്കളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന നേരത്തൊരു വിശ്വാസിയുടെ നെറ്റിത്തടം വിയർക്കുമെന്ന്. അതവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്, ശരിയാണ്. പക്ഷെ പണ്ഡിതന്മാര് ദ്വയാർത്ഥം അതിന് കൊടുത്തിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിയുടെ നെറ്റിത്തടം വിയർക്കുമെന്ന് പറഞ്ഞാൽ മരണാസന്നനായി കിടക്കുമ്പോഴും ഒരു വിശ്വാസി മറ്റൊരുത്തരു വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്.
മറ്റൊരുത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാകണം മരിക്കുന്ന നേരത്തും ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാകണം നെറ്റിത്തടം വിയർക്കണം. ആ വിയർപ്പ് എന്റെ പ്രിയപ്പെട്ടവരെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാകണം. ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നുള്ളൂ, നിങ്ങളെ അനുമോദിക്കാൻ വേണ്ടിയിട്ട്. എന്റെ വിഷയത്തിൽ ഞാൻ മാറുന്നതല്ല, വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരിക. ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആരെന്നറിയോ? അത് പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേട്ടോളി. കുടുംബ പ്രശ്നമോ കുടുംബ കലഹോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇപ്പൊ ഇവിടെ രണ്ടു മൂന്ന് പ്രഭാഷകർ പറഞ്ഞു, ഇന്നലത്തെ പ്രസംഗത്തിൽ, ഇന്നലെ പ്രസംഗിച്ച ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ എന്തൊക്കെയോ സംശയം ആളുകൾക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ട് പോകണം. എന്റെ നമ്പർ ചോദിക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് ആരും എന്നെ വിളിക്കുകയും ചെയ്യരുത്. ഞാൻ പറയുന്നത് ഇവിടെ വെച്ച് തീർത്തിട്ട് പോകണം. പക്ഷെ ഇപ്പോഴാരും എഴുന്നേറ്റ് ചോദിക്കരുത്. പ്രസംഗം കഴിയുമ്പോൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ശത്രു ആരാണ്? ശത്രു എന്നല്ല, അസൂയ വെക്കുന്നത് ആരാണ്? അത് ഞാൻ പറയാം. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളി. ഇനി അതിനു മുമ്പ് പറയാൻ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹു തന്ന നിഅമത്തുകൾക്കൊരു ശത്രു ഉണ്ടെന്ന് പറയുമ്പോ അത് അസൂയ വെക്കുന്നവനാണ് എന്ന് അള്ളാഹിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ പ്രവർത്തകർ ഇന്നിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ അവർക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് അവർക്ക് വേണ്ടി പറയാതെ പോകുന്നത് അനീതിയായി പോകും. ഞാൻ ഒറ്റ കാര്യം, വേറെ ഒന്നും നിങ്ങളെ പുകഴ്ത്തി പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. നിങ്ങളിനി അള്ളാഹുവിന്റെ വിധി പടച്ചോ, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. ഏതെങ്കിലും ഒരു പ്രവർത്തകൻ നരകാവകാശിയായി നിൽക്കട്ടെ, അള്ളാഹ് കാത്തിരിക്കട്ടെ. അങ്ങനെയൊന്നും ആകരുത്, നരകാവകാശിയായി നിൽക്കട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ പറഞ്ഞു, യൂസഫ് അഹ്ലുന്നാർ നരകാവകാശികളായ ആളുകളെ ലയനായിട്ട് നിർത്തിയിരിക്കാൻ, ഇത് മിഷ്കാത്തിൽ ഹദീസ് ഉണ്ട്, ഉസ്താദുമാർക്കറിയാം. ആ സമയത്ത് സ്വർഗാവകാശികളായ ആളുകളെ അതുവഴി ഇങ്ങനെ കൊണ്ടുപോവാണ്. ആര്? റിദ്വാൻ എന്ന മലക്ക്. ഇവിടെ മാലിക് എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ നരകത്തിൽ പോകാൻ വേണ്ടി പാസം വാങ്ങിച്ചിട്ട് നിർത്തിയിരിക്കാൻ. അപ്പൊ ആ സമയത്താണ് റിദ്വാൻ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ ഇതുവഴി ഇങ്ങനെ സ്വർഗാവകാശികളെ കൊണ്ടുപോകുന്നു. അപ്പൊ സ്വർഗാവകാശിയായ ഒരാളുടെ കയ്യിൽ നരകാവകാശിയായ ക്യൂ നിൽക്കുന്ന, ലൈനിൽ നിൽക്കുന്ന ഒരാള് അയാളെ കൈ കയറി പിടിക്കും. ഇത് ഹദീസാണ്. ഞാൻ ആ ഹദീസ് പെട്ടെന്ന് മറന്നുപോയി, പിന്നെ ഒപ്പിച്ച് പറഞ്ഞാൽ അത് നബിതങ്ങൾ പറഞ്ഞതാണ്, നമ്മുടെ വല്യപ്പായും മൂത്താപ്പായും പറഞ്ഞ വാക്കൊന്നുമല്ല, അതുകൊണ്ട് തെറ്റിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് റബീഉൽ ലവൽ ഒന്നും കൂടെയാണ്, എന്തും പറഞ്ഞിട്ട് ഔക്കമാക്കാർ റസൂലുള്ളാഹി എന്ന് പറയാം രക്ഷപ്പെടാൻ. പക്ഷെ വേണ്ട, റബീഉൽ ലവൽ ഒന്നല്ലേ, നമ്മുടെ നാവ് കൊണ്ട് നബിതങ്ങൾ പറയാത്ത ഒരു അക്ഷരം നമ്മൾ പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് റിസർവേഷൻ ചെയ്ത് കൊള്ളട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാക്ക്, ഒരു വാക്ക്, ഒരു വാക്ക്. അപ്പൊ സ്വർഗാവകാശിയായ ഈ ഒരു മനുഷ്യന്റെ കയ്യിൽ കയറി നരകാവകാശിയായ ഒരുത്തം പിടിക്കുമ്പോ ഇയാള് ചോദിക്കും, എന്താടാ കാരണം, എന്താ, ഞാൻ ആരാ, നീ ആരാ? ഇപ്പൊ എല്ലാരും വലിയ, ഞാനാണ് സ്വർഗം, ഞാനും നമ്മളും മാത്രം സ്വർഗത്തിൽ പോകും, ഞാനും എന്റെ പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം സ്വർഗത്തിൽ പോകും, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാണ് എന്ന് പറയുന്നവൻ പൊടിപടലങ്ങളുടെ ഇടയിൽ കുതിരപ്പുറത്താണോ കഴുതപ്പുറത്താണോ ഇരിക്കുന്നു എന്നറിയാത്തവനാണ്. പൊടി അടങ്ങട്ടെ, പുകപടലങ്ങൾ മാറട്ടെ, ഈ കാറ്റം ശമിക്കട്ടെ, അപ്പോഴറിയാം കുതിരപ്പുറത്താണോ കഴുതപ്പുറത്താണോ ഇരുന്നതെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗാവകാശിയായ ഈ മനുഷ്യൻ ചോദിക്കും, എന്താടാ എന്നെ കൈ പിടിച്ച്? അപ്പൊ ഈ നരകാവകാശി ചോദിക്കും, ഏയ് അമ്മ തഅരിഫ്, നിനക്കെന്നെ അറിഞ്ഞൂടെ? നീ ആരാ ചോദിക്കും. അമ്മ തഅരിഫു മൻ സഖാക റജുല, നിനക്ക് ഒരു ദിവസം ചായ വാങ്ങി തന്നവനെ നിനക്ക് അറിയോ? നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നവനെ നിനക്കറിയോ? അപ്പൊ സ്വർഗാവകാശിയായ മനുഷ്യൻ പറയും, അതെ ഞാൻ അറിയാം, അത് നീയാണല്ലേ. അതെ, ഞാൻ നിനക്ക് കുറച്ച് ചായ തന്നില്ലേ, കുറച്ച് വെള്ളം തന്നില്ലേ, നിനക്ക് ഞാൻ നിന്റെ മോളെ കെട്ടിക്കാൻ പൈസ തന്നില്ലേ, നിന്റെ രോഗം മാറാൻ ഞാൻ ചികിത്സിക്കാൻ പൈസ തന്നില്ലേ, നിനക്ക് ഭക്ഷണ കിറ്റ് തന്നില്ലേ. ഇതൊക്കെ ചോദിക്കുമ്പോ സ്വർഗാവകാശി പറയും, അതെ ഓർമ്മയുണ്ട്, എനിക്ക് കിട്ടി, ശരിയാണ്. ഒന്ന് അള്ളാഹുവിനോട് പറയോ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ, ഞാൻ നരകത്തിൽ പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ ഒരു ചായയുടെ പേരിൽ നരകാവകാശിയെ സ്വർഗാവകാശി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ഇന്ന് വരെ ചുണ്ടുകളിൽ നിന്ന് യാതൊരു അസത്യത്തിന്റെ ലാഞ്ഛന പോലും കടന്നു വന്നിട്ടില്ലാത്ത മുഖബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരൊറ്റ ഹദീസ് മതി. ബംബ്രാണയിലെ അൽ അൻസാർ ചാരിറ്റി പ്രവർത്തകർ, അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇതിന്റെ ഒരു പ്രവർത്തകരാണ്, ഇവിടെ ദുആ ചെയ്ത ആദരണീയനായ തങ്ങളാണ് പറഞ്ഞത്, മുഖം പോലെ മരണം പ്രകാശിച്ച്, മനസ്സ് പോലെ മുഖം പോലെ മനസ്സും സൗന്ദര്യമുണ്ടായിരുന്ന അബ്ദുസലാം എന്ന് പറയുന്ന, അല്ലേ അബ്ദുസലാം നിങ്ങളുടെ പ്രവർത്തനം അല്ലായിരുന്ന, അതാണ്. അങ്ങനത്തെ മരണം കിട്ടും അല്ലാഹു തആല നല്ല മരണം, നല്ല പരലോകം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ട കൗമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അവരോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം.
അവരോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവരെ അനുവദിക്കുമെങ്കിൽ മാസം വരെ ഞാനും കൊടുക്കാൻ തയ്യാറാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പാപങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഓരോ പള്ളികളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ബക്കറ്റ് കളക്ഷൻ എഴുതിയിട്ടിരിക്കും, 345 രൂപ. വലിയ പള്ളിയാണ്, വലിയ മുതലാളിമാരുള്ളതാണ്. 1236 രൂപ ബക്കറ്റ് കളക്ഷൻ വെള്ളിയാഴ്ച. നരേന്ദ്രമോദി നവംബർ 8 രാത്രി 12 നോട്ട് പിൻവലിച്ചതിന്റെ പിറ്റേ വെള്ളിയാഴ്ച പള്ളികളായ പള്ളികളുടെ നോട്ടീസ് ബോർഡുകളിൽ തലേ വെള്ളിയാഴ്ചത്തെ ബക്കറ്റ് കളക്ഷൻ എഴുതിയിട്ടിരുന്നു, 136,000, 65,000, 93,000, 84,000. എന്താ കാരണം? ക്യൂ നിന്നും അടുത്തിട്ട് നാ പള്ളി കുറ്റി കൊണ്ട് കിട്ടിയിട്ടുകയാണ്, അല്ലെങ്കിൽ പള്ളിയുടെ ബക്കറ്റ് കൊണ്ട് എറിഞ്ഞു കൊടുത്തിരിക്കാൻ നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാർക്കാ വേണം, ആർക്കും വേണ്ട. അതുകൊണ്ട് കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, തക്വയിലും ബിർറിലും ഗുണകരമായ വിഷയങ്ങളിലും മുന്നോട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ, ഈ ചെറുപ്പക്കാർ ഇവിടെ നാടകം വെച്ചാൽ, ഈ ചെറുപ്പക്കാർ ഇവിടെ ഏതെങ്കിലും സിനിമ നടന്മാരെ കൊണ്ട് വന്നാൽ ജമാഅത്തിന് ആരും മഹല്ലിൽ നിന്ന് പുറത്താക്കൂല. പക്ഷെ അവർ അവരുടെ ജീവിതം അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങളും കൂടെ ഉണ്ടാകണം. സംശയവും വേണ്ട. ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇവിടുത്തെ നേതാക്കന്മാർ, അവരൊക്കെ ഇതിനെല്ലാം ഒന്നും അല്ലെങ്കിലും കുമ്പോ തങ്ങന്മാരെ സപ്പോർട്ട് ചെയ്തില്ല. അതിനപ്പുറം ഇനി എന്താ നമുക്ക് വേണ്ടത്? അള്ളാഹു ജീവിച്ചിരിക്കുന്ന കുമ്പോൾ തങ്ങന്മാർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ഈ പ്രദേശത്ത് എവിടെ വന്നാലും മഹാനായ കുമ്പോൾ തങ്ങൾ, കുമ്പോൾ തങ്ങളെ ഞാൻ പോയി കാണാറുണ്ട്. മഹാനവറുകളെ പോയി കണ്ടാൽ എനിക്ക് കുറച്ച് ഗിഫ്റ്റും തരാറുണ്ട്. ഇന്നും പോയി കണ്ടു. വന്ന ഉടനെ ചായക്ക് ഇരുന്നപ്പോ തങ്ങളടുത്ത് നിന്ന് വിളിച്ചു, ഇപ്പൊ വന്നാൽ തങ്ങളെ കാണാം. തങ്ങൾ പറഞ്ഞു പിന്നീട് ടൈമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ആദരണീയനായ കുമ്പോൾ തങ്ങളെ കയറി കാണാൻ ഭാഗ്യം കിട്ടി. എന്റെ കൂടെ വന്നവർക്ക് കാണാൻ പറ്റിയില്ല, കാരണം അവരെപ്പോഴും കാണുന്നവരാണ്. അവർ കാണണ്ട, അവർ അതിന്റെ അയൽവാസികളാണ്. അത് മതിയല്ലോ, ആ കാറ്റടിക്കുന്നുണ്ടല്ലോ, അത് മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നന്മയുടെ കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കണം. ഇന്ന് കളക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോഴും പറയാനുള്ളത് ഇങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി എന്റെ വിഷയത്തിലോട്ട് കടന്നു വരികയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് തരട്ടെ. വിശ്വാസി 5 പ്രതിസന്ധികളുടെ ഇടയിലാണ്. നമ്മളറിയില്ല, മുൻഗാ അതിലൊന്ന് അസൂയയാണ്. മുൻഗാമികൾക്ക് ഉണ്ടായിരുന്ന അസൂയ എന്ന മഹാമോശമായ ക്യാൻസർ നമ്മളിലേക്ക് ഇഴഞ്ഞു വരികയാണ്. അള്ളാഹു തന്ന നിഅമത്തുകളുടെ ശത്രുവാണ് അസൂയ വയ്ക്കുന്നവൻ. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ കേട്ടോ, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അസൂയ വയ്ക്കുന്നത് ആരാ? ആരാണ്? ആരെന്നറിയോ? നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ഖുർആന്റെ ആയത്താണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ താലിം നിങ്ങളുടെ ചോദിച്ചു നോക്കി, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഒരു ദിവസം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ വാപ്പായുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാപ്പാ, കൊച്ചുമോനാണ്, സൗന്ദര്യമാണ്, എന്തൊരു സൗന്ദര്യമാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി വന്നിട്ട് വാപ്പ യാക്കോബ് നബിയോട് പറയാണ്, അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ട്, 2 ഭാര്യമാരായിട്ട് 12 മക്കളുണ്ട്. ഒരു ഭാര്യയിൽ യൂസുഫ്, ബിന്യാമിൻ 2 മക്കൾ, ഒറ്റൊരു ഭാര്യയിൽ 10 മക്കൾ. ഈ വാപ്പാരടുത്ത് വന്നിട്ട് യൂസുഫ് എന്ന് പറയുന്ന സുന്ദരനായ പൊന്നുമോൻ വന്നിട്ട് പറഞ്ഞു, ഇത് കാല യൂസുഫ് ലിയബീഹി യാ ബതി ഇന്നീ റൈതു അഹദാശറ കൗകബൻ വശംസ വൽ ഖമറ റൈതുഹും ലീ സാജിദീ. എന്റെ പൊന്നുവാപ്പാ, പൊന്നുവാപ്പാ, ഇത് കാല യൂസുഫ് ലി അബീഹി, തന്റെ പിതാവിനോട് യൂസുഫ് നബി പറയുന്ന സന്ദർഭം, നബിയേ യാ അബതി, എന്റെ പൊന്നാരവാപ്പാ, യാ അബി എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പാ എന്നാണ്, യാ അബതി എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നുവാപ്പാ, എന്റെ പൊന്നുപ്പാ, എന്റെ പൊന്നുപ്പാ. ഇന്നീ റഅയ്തു അഹദാശറ കൗകബ, ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു, വശംസ സൂര്യനെ കണ്ടു, വല ഖമറ ചന്ദ്രനെ കണ്ടു, റഅയ്തുഹും സൂര്യനക്ഷത്രാദി ചന്ദ്രനക്ഷത്രാദികളല്ല എന്റെ മുമ്പിൽ നമ്ര ശിരസ്കരാകുന്നത് കണ്ടു. ഈ നക്ഷത്രങ്ങളും ഈ സൂര്യനും ചന്ദ്രനും എന്റെ മുമ്പിൽ വന്ന് കുമ്പിടുന്നത് ഞാൻ കണ്ടു, സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു വാപ്പാ എന്ന് ബാലജാബല്യത്തിന്റെ രഥത്തിലേറെ കഴിയുന്ന പ്രായത്തില് ഒരു ചെറിയ കുഞ്ഞായിരിക്കുമ്പോ, ഒരു ചെറിയ കുഞ്ഞായിരിക്കുമ്പോ യൂസുഫ് നബി എന്ന പൊന്നുമോനെ കണ്ട സ്വപ്നം തന്റെ അടുക്കൽ വന്ന് പറഞ്ഞ പിതാവിനോട് പറഞ്ഞ ആ സന്ദർഭത്തിലെ വാപ്പ യാക്കോബ് എന്ന് പറയുന്ന പ്രവാ
പ്രവാചകന്റെ മറുപടി എന്തെന്നറിയോ? വാപ്പ പറഞ്ഞ മറുപടി എന്താ? ഇവ കാലയ ബുനയ്യ, വാപ്പായ യൂസഫ് നബി വിളിച്ചത് യാബത്തി എന്റെ പൊന്നു വാപ്പാന്നാണ്. തിരിച്ചെങ്ങനാണ് വാപ്പ വിളിച്ചതെന്നറിയോ? എന്റെ വാപ്പ എന്റെ പൊന്നു വാപ്പാന്ന് മകൻ വിളിച്ചപ്പോൾ അതിന് തിരിച്ച് യാക്കോബ് നബി യൂസഫ് നബിയെ വിളിച്ച വാക്കെങ്ങനെയാണ്? യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ, പൊന്നാര മോനെ, എന്റെ കരളിന്റെ കഷ്ണമായ മുത്തുമോനെ, നിന്റെ സഹോദരങ്ങളോട് ആരോടും അത് പറയല്ലേ? നിന്റെ കൂടപ്പറപ്പുകൾ ആരോടും അത് പറയല്ലേ? അങ്ങനെ പറഞ്ഞാൽ അവര് നിന്നെ ചതിക്കും മോനെ, നിന്നെ ചതിക്കും മോനെ, അവര് നിന്നെ ചതിക്കും മോനെ, ചതിക്കും മോനെ. സഹോദരങ്ങളെ, നാട്ടുകാരോടോ പറയരുതെന്നല്ല യാക്കോബ് നബി പറഞ്ഞത്, വെളിയിലുള്ള ആരോടും പറയരുതെന്നല്ല പറഞ്ഞത്, വിശ്വാസികളല്ലാത്തവരോട് പറയരുതെന്നല്ല പറഞ്ഞത്. യാക്കോബ് നബി പറഞ്ഞത് എന്താണ്? എന്റെ ചോരയിൽ ജനിച്ച എന്റെ രക്തത്തിന്റെ അംശമായ നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരോടും ഇത് പറയല്ല മോനെ. എന്തുകൊണ്ടാണ്? അവരെ നിന്നെ ചതിക്കും മോനെ, ചതിക്കും മോനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട പിതാവ് കൊടുത്ത ഉപദേശമാണ് കൂടപ്പറപ്പുകളോടത് പറയരുത് എന്ന്, കൂടപ്പറപ്പുകളോടത് പറയരുത് എന്ന്. ഈ വിഷയത്തിന്റെ ഒരു പൂർണ്ണത ഇൻഷാ അല്ലാ 12 മണിയാകുമ്പോ ഞാൻ പറഞ്ഞവസാനിപ്പിക്കുമ്പോ ഒരു ഹദീസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആരാണ് കൂടുതൽ നമ്മുടെ അസൂയക്കാരെന്നറിയോ? ഇവിടെ ഞാൻ കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇവിടെ തമ്മിലടിക്കാൻ വേണ്ടി കേട്ട് പറയുന്നതല്ല. കുടുംബബന്ധം ഊട്ടിവരപ്പിക്കേണ്ട നമ്മളാണ്, കുടുംബബന്ധം ബലിഷ്ഠമായ കരങ്ങളെ പോലെ ചേർത്തു പിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, യൂസഫ് നബി കണ്ട സ്വപ്നം തന്റെ ആരോടോ മക്കളോട് സഹോദരങ്ങളോട് പറയരുതെന്ന് പറഞ്ഞ യാക്കോബ് നബി എന്ന പിതാവ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? അതറിയണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഒരു ചരിത്രത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അതാ മദീനയുടെ ഭരണാധികാരിയായിരിക്കുമ്പോൾ ഇറാഖ് ജയിച്ചടക്കാൻ ഒരു സംഘ സഹാബത്തിനെ നിയോഗിക്കുകയാണ്. അവര് പോയി ഇറാഖ് ജയിച്ചടക്കി, ആകാശ ലോകത്ത് ഇസ്ലാമിന്റെ വെന്നിക്കൊടെ പാറിപ്പിച്ചു. ഗനീമത്ത് സ്വത്തുക്കളുമായി ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് മദീനത്തുന്നബവിയിൽ എത്തിച്ചേരുകയാണ്. സ്വർണത്തിന്റെ കൂമ്പാരമുണ്ട്, വെള്ളിയുടെ കൂമ്പാരമുണ്ട്, പട്ടുവസ്ത്രത്തിന്റെ കൂമ്പാരമുണ്ട്, കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കഴുതകളുണ്ട്. ഈ കൂട്ടങ്ങളുമായി ഗനീമത്ത് സ്വത്തുമായിട്ട് ഇറാഖിന്റെ വെന്നിക്കൊടെ പാറിപ്പിച്ചുകൊണ്ട് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ മുമ്പിലേക്ക് സഹാബത്ത് കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. സഹാബാക്കള് കൊണ്ടുവന്നു വാളും പരിചയമെല്ലാം വെച്ചുകൊടുത്തത്, ശത്രുക്കളുടെ തലയെല്ലാം മുമ്പിൽ കൊണ്ടുവച്ചത്, അവർക്ക് കിട്ടിയ ദുനിയാവിന്റെ സ്വത്തും വകകളെല്ലാം മുന്നിൽ കൊണ്ടുവന്ന് നിരത്തുമ്പോ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു സെക്കൻഡ് അങ്ങ് നിൽക്കുകയാ, എല്ലാവരും നോക്കി നിൽക്കുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടി പൊട്ടി കരയുകയാ. എന്തിനാണ് ഉമർ തങ്ങളെ കരഞ്ഞത്? സഹാബാക്കൾ ചോദിച്ചു, ഉമർ ഫാറൂഖ് തങ്ങളെ, അമീറുൽ മുഅ്മിനീന തങ്ങളെ, ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ടല്ല വന്നത്, അവരുടെ മുമ്പിൽ തോറ്റു തുന്നം പാടിയിട്ടല്ല ഞങ്ങൾ വന്നത്, പരാജയപ്പെട്ടല്ല ഞങ്ങൾ വന്നത്, മറിച്ച് ഞങ്ങൾ ഇസ്ലാമിന്റെ വെന്നിക്കൊടി, ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പോരാടിയിട്ട് വിജയശ്രീലാളിതരായി ഞങ്ങൾ മടങ്ങി വന്നതല്ലേ, പിന്നെ എന്തിനാണ് അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നലെ വരെ നിങ്ങൾ പട്ടിണിയിലാണ്, ഇന്നലെ വരെ നിങ്ങൾ സങ്കടത്തിലാണ്, പ്രാരാബ്ധത്തിലാണ്, വിഷമത്തിലാണ്, പക്ഷേ റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടുപോയേ. ലാ തുഫ്തഹു ദുനിയാ അലാ അഹദിന ഇല്ലാ അൽഖല്ലാഹു ബൈനഹുമുൽ അദാവത വൽ ബഹ്ളോ. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേൾക്കണേ, ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത് റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസാണ്. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ഞാൻ എന്റെ ഹബീബിനെ കേട്ടിട്ടുണ്ട്, തുഫ്തഹു ദുനിയാ അലാ അഹദിന, ആർക്കും തന്നെ അല്ലാഹു ദുനിയാവിന്റെ സ്വത്തുക്കൾ കൊടുക്കൂല, ആർക്കും തന്നെ അല്ലാഹു ദുനിയാവിന്റെ സൗകര്യങ്ങൾ കൊടുക്കൂല.
رسول الله برايم نول على أحدين إلا ألقى الله بينكم العذاب والبغلاء أفضل يديل برس برس شبر دايم بديسهم بربهم الله ويتقدر تتلاره سهود رنغلة صندق كنة إنت بريء ملبرة صندق كنة عمر رنغلة برايم نو إمن لبرة نينغلة سهود رجع تلانة سندوسة تلانة إمن لبرة نينغلة أيك تلانة برس برس سعك تلانة إمن نينغلة الله غني مت صوت دمنا بو إمن الله نينغلة كيللا سوغرينغلة تمنا بو نينغلة برس برم برد بويا لو نينغلة برس برا بوردي صالو نجانا بيدي كيغيانة سهود رنغلة إبرايانة مهانا يعقوب نبي عليه السلام توسلام دند بند مونود نيكاندا سوبنا نيند سهود رنغلود بارعير دند بارد ديند آسيا من سلابوغا يمدو غندا أنا مفسرين غل بيجغلان ما تيبتشري كمدر أرو بيشري غيري كأنا بيجغلان يا بيجغلو ما تيبتشري كغيا إبرة ورث سهود رن أبان كشتبتو أبان أدواني شو بيدس أتبوه يبانا مونداكي أبان تنديانو جنة غل فريكي كوندو بو بغايا أنا إمدلا بره باتني ولا بيدان وآبايوم ماي صورنلي كم نشتة كوري يلا كدم نبرة بابا بطة وآبايوم ماي كشتبتان ما كلا ولا تير صور غدي كأنا إللا أري كلامدت أري أدو بينا كتير بتشتة بدلنا صورا كيتة أدلة كورا صاري دتة كيتة وورو بتشتة تتة بني ما كلك غودا تا أم ماي مو بايوم آن أبهر كير كذا كم صورنلي كم نشتة كوري آن أبهر كنالله وسطر ميلا ونو ميلا كدينيا كالا كتة تلنا نمودا جيبي دملة سهود رنغلة إدلليا أبستايل نم نموت مغنا سعودي لي بوي غيلك برادا بطل بنا موندا كييت أبانة تنديانو جنة كوندا بوي ينغ سعودي لي أبانة أبادا نم نكستا برت بنا موندا كييت مونا ماتي أنو جنة يو يي لي كوندا بوي نالا ماتي أنو جنة ومان لي كوندا بوي يمني ديكتة إمنا بريه برتا مارا بيدا كلونا مكال ليا بيدس راجتان إمنا لبارة يبدا نم نغيل موريا كم دنغيل ما هارنغ تيال أدم نالا مكالن غودي نالا سهود رنغلا غودي بانغت دم نغوندي دندنا راتري غلاد ഉമ്മാക്ക് കൊടുക്കാതെ ഉറങ്ങൂലാ വാപ്പാക്ക് കൊടുക്കാതെ ഉറങ്ങൂലാ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എന്തെങ്കിലും കിട്ടിയാലും നാല് മക്കൾക്കും ഒരുപോലെ വീതിച്ചു കൊടുക്കുന്നു അവസാനം നാല് പേരും നാല് ഭാഗത്തായി നാല് പേർക്ക് പണം വരാൻ തുടങ്ങി അങ്ങനെ നാല് പേരും പണക്കാരായപ്പോ നാല് പേരും നാല് വീടുകൾ വെച്ചു തറവാടിന്റെ നാല് ഭാഗത്ത് നാല് പേരും വലിയ പർവ്വത സമാനമായ മതിൽ കെട്ടുകൾ നിർമ്മിച്ചു ആ നാല് വീട്ടിന്റെയും പാർപ്പോർച്ചിൽ വിദേശ നിർമ്മിത വാഹനങ്ങൾ വന്നു സഹോദരങ്ങളെ അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ചെറ്റക്കൂരയിൽ കുടുംബ വീട്ടിന്റെ തറവാട് വീടിന്റെ അകപ്പളത്തിൽ കഴിയുന്ന വാപ്പയും ഉമ്മയുമാണ് പിന്നെ ചോദ്യചിഹ്നമാവുക ഇന്നലെ വരെ എന്റെ വാപ്പ മാത്രമല്ല നിന്റെ വാപ്പ മാത്രമല്ല എന്റെയും കൂടെ വാപ്പയാണെന്ന് പറഞ്ഞവൻ നിന്റെ ഉമ്മ മാത്രമല്ല എന്റെയും ഉമ്മച്ചയല്ലേ എന്ന് ചോദിച്ചവൻ ഇന്ന് പറയുന്നത് എന്റെ മാത്രമല്ലല്ലോ നിന്റെതും കൂടെയല്ലേ നീ കൊണ്ടുപോയി നിർത്തൊരാഴ്ച വാപ്പായ നീ ഒരാഴ്ച കൊണ്ട് നിർത്ത് ഇങ്ങനെ പറഞ്ഞ് മാതാപിതാക്കളെ ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കുന്ന മക്കള് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പണം വന്നപ്പോഴാണ് ലാ തുഫ്തഹു ദുനിയാ അലാ അഹദിന ഇല്ലാ അൽഖല്ലാഹു ബൈനഹുമുൽ അദാവത വല ബഗ്ലോ അല്ലാഹു ആർക്കെങ്കിലും ദുനിയാവിന്റെ സമ്പാദ്യം കൊടുത്താൽ അവരുടെ ഇടയിൽ പരസ്പരം വിദ്വേഷം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് മോനെ എന്റെ മറ്റു മക്ക കിട്ടാത്ത സൗഭാഗ്യം നിനക്ക് കിട്ടിയെന്നറിയുമ്പോ അവർക്ക് നിന്നോട് അസൂയ കാണും ഇവിടെ ഏറ്റവും കൂടുതൽ എന്റെ അനു എന്റെ മോനെ കിട്ടാത്ത സൗഭാഗ്യം എന്റെ അനിയന്റെ മോനെ കിട്ടണ്ട അതാണ് പലർക്കും അസൂയ പക്ഷേ നിലവിൽ നമ്മൾ നോക്കുമ്പോ ശത്രുവായിരിക്കൂല ആളുകളുടെ മുമ്പിലൊക്കെ പറയും എന്റെ അനുജന്റെ മോനാ എന്റെ ജ്യേഷ്ഠന്റെ മോനാ പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയും മക്കളോടും പറയും നീ ഇങ്ങനെ നടന്നോടാ എന്റെ അനിയന്റെ മോൻ കണ്ട അമ്മ ഇപ്പൊ രക്ഷപ്പെട്ടത് കണ്ടില്ലേ മനസ്സിൽ അസൂയം നീറി പുകയുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ യഅക്കൂബ് നബി പറഞ്ഞു ആരോട് പറഞ്ഞാലും നീ നിന്റെ സഹോദരങ്ങളോട് ഈ വിഷയം പറയരുത് അങ്ങനെയാണെങ്കിൽ അവർ നിന്നെ ചതിക്കും അവർ നിന്നെ ചതിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും വലിയ അസൂയാലുക്കളായി കാണാൻ കഴിയുന്നത് കുടുംബത്തിനകത്തുള്ളവർ തന്നെ പ്രത്യക്ഷത്തിൽ അവർ വരില്ലെന്നേ ഉള്ളൂ പക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട് ഈ അസൂയ കാണിക്കുന്നവർക്ക് മാറാൻ രണ്ട് കാരണങ്ങൾ മാത്രം മതി അത് രണ്ടും ഇൻഷാല്ലാ പറയുമ്പോഴേക്കും 12 മണിയാണ് നമ്മൾ ദുആ ചെയ്ത് പിരിയും അല്ലാഹു തൗഫീഖ് തരട്ടെ സൂക്ഷിക്കൻ എന്റെ സഹോദരങ്ങളെ സൂക്ഷിക്കൻ അതുകൊണ്ട് തന്നെയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയിരുന്നപ്പോ ശക്തമായ നിർദ്ദേശം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി ആരാ ഗവൺമെന്റ് ആരാ ഭരിക്കുന്ന സർക്കാർ ആരാ പ്രധാനമന്ത്രി ആര് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാഷ്ട്രപതി ആര് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എല്ലാ ഉമർ തങ്ങളാണ് മുഷാവറ കൂടിയിട്ടാണ് സഹാബാക്കളുമായിട്ട് കൂടിയാലോ നടത്തിയിട്ടാണ് കേട്ടോളി ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായ തീരുമാനം കൊണ്ട് എന്താണെന്നറിയോ ബന്ധുക്കളാരും
അടുത്തടുത്ത് താമസിക്കാൻ പാടില്ല. ഉമർ റളിയല്ലാഹുവിന് കൊണ്ടുവന്ന നിയമമാണ് ബന്ധുക്കൾ ആരും അടുത്തടുത്ത് താമസിക്കരുത്. എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? അസൂയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണ നേട്ടങ്ങളിൽ ഒന്നാണ് കുടുംബക്കാർ ദൂരത്ത് താമസിക്കണം, അവർ പരസ്പരം അകന്നകന്ന് താമസിക്കണം. ഇതുകൊണ്ട് തന്നെ മുസ്തഫ കൽപ്പിച്ചത് കുടുംബങ്ങൾ തൊട്ടടുത്തല്ല താമസിക്കേണ്ടത്, അടുത്തുള്ള താമസം കൊണ്ട് ഹസദുണ്ടാകും, അകന്നിട്ട് ഗുണം ചെയ്തോ അതുത്തമമാകും. താമസിച്ചിട്ട് ഗുണം ചെയ്യുമ്പോഴാണ് അതിന് പ്രത്യേകമായി അള്ളാഹു നമുക്ക് കരുണയും തരുന്നത്, പ്രത്യേക സ്നേഹം നമുക്ക് കൂടുന്നത്. വല്ലപ്പോഴും ഒരിക്കൽ ഒന്ന് കാണുമ്പോ, ഇപ്പൊ അടുത്തിരിക്കുന്നവർ പോലും ഒരു ബന്ധം ഉണ്ടാ സഹോദരങ്ങളെ, ഉണ്ടോ? ഒരു സൈക്കോളജി ഉണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ഈ പരസ്പരം ദേഷ്യപ്പെടുമല്ലോ, ദേഷ്യപ്പെടുമ്പോ ഉച്ചത്തിൽ സംസാരിക്കും. അതൊന്നും അവരെ പതുക്കെ പറയുന്നവരാണ് ദേഷ്യപ്പെടുമ്പോ. ഇല്ല, അങ്ങനല്ലേ കാസർഗോഡ്? അങ്ങനെയാണല്ലേ കാസർഗോഡ്? പിന്നെ അങ്ങനെ അല്ലാതിരിക്കൂലല്ലോ. സ്നേഹിച്ചാൽ ഇവർ നക്കിയെ കൊല്ലുള്ളൂ, പക്ഷെ വെറുപ്പിച്ച നെക്കി കൊല്ലും. അതാണ് കാസർഗോഡ്, അതാണ് കാസർഗോഡ്. ഞാൻ പറയാണ് എന്റെ സഹോദരങ്ങളെ, അടുത്തിരിക്കുന്ന രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോ ഉച്ചത്തിൽ സംസാരിക്കും. ഭാര്യയും ഭർത്താവും ആണെങ്കിലും ശരി, മക്കളും വാപ്പാണെങ്കിലും ശരി, കൂട്ടുകാരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഉച്ചത്തിൽ സംസാരിക്കും. എന്താ കാര്യം എന്നറിയോ? എന്താ കാര്യം? ഒരു മനഃശാസ്ത്രം ഉണ്ട് അതിൽ. നമ്മള് തമ്മില് വെറുക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും മനസ്സ് തമ്മിൽ അകന്നുപോയി, മനസ്സ് തമ്മിൽ അകന്നുപോയി. ഈ മനസാക്ഷിയെ കേൾപ്പിക്കാനാണ് നമ്മൾ ഉറക്കെ സംസാരിക്കുന്നത്. മനസ്സിലായില്ല? മനസ്സിലായില്ല? അപ്പൊ ഞാനും നിങ്ങൾ സംഘാടക സാബിത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടൊരു പ്രശ്നം ഉണ്ടായിരിക്കട്ടെ, അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഉച്ചത്തിൽ ഞാൻ സംസാരിക്കും, നീ എന്തിനാണ് അങ്ങനെ കാണിച്ചത്? അപ്പൊ തിരിച്ചു ചോദിക്കും, ഉസ്താദ് അങ്ങനെ കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ, ഉറക്കെ പറയുന്നത് നമുക്ക് തമ്മിൽ കേൾക്കാൻ കഴിയാത്തവണ്ണം നമ്മൾ ദൂരത്തായത് കൊണ്ടല്ല, അടുത്താണ് ഇരിക്കുന്നത്. പക്ഷേ മനസ്സ് രണ്ടുപേരുടെയും ദൂരത്തായി. അപ്പൊ ഈ മനസാക്ഷിയെ കേൾപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും ശ്രമമാണ് ഉറക്കെ പറയുന്നത്. അതുകൊണ്ടാണ് സ്നേഹം കൂടി മനസ്സ് തമ്മിൽ അടുത്താൽ അങ്ങ് ദൂരെ നിന്നാലും കണ്ണുകൊണ്ട് സംസാരിക്കും ചില ആളുകൾ, അല്ലെ? അങ്ങനെ കാണിച്ചാൽ ആർക്കും മനസ്സിലാവും, കാരണം അത്രയും മനസ്സുകൾ തമ്മിൽ അടുത്തിരിക്കുകയാണ്. അടുത്ത് നിൽക്കുന്നവർ മനസ്സകന്നു പോയാൽ ഉച്ചത്തിൽ പറയണം. എത്ര ദൂരെ നിൽക്കുന്നവരാണെങ്കിലും മനസ്സ് അത്രയും അടുപ്പമുള്ളവരാണെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി, അവർക്ക് മനസ്സിലാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൂരെ താമസിക്കുന്ന ആളുകൾക്ക് വല്ലപ്പോഴും ഒരിക്കൽ വന്ന് കാണുമ്പോൾ പരസ്പരം സ്നേഹം കൂടും. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും, ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുത്തുവിടും. എന്തൊരു സ്നേഹമാണ്! അപ്പുറം അപ്പുറം എന്നും അടുത്ത അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ജനാലയിൽ കൂടെ ഒളിഞ്ഞു നോക്കുക, അല്ലേ? എന്തെങ്കിലും സാധനം ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കാതിരിക്കുന്നവന് നരകമാണെന്ന് വിശുദ്ധ കുർആൻ. നിസ്കാരം ഇല്ലാത്തവനെ മാത്രമല്ലടോ നരകമുള്ളത്. അപ്പുറത്തെ ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റിന് ഇറച്ചി വിളമ്പാൻ ഒരു സ്പൂണില്ല, അല്ലെങ്കിൽ അവർക്ക് ആഹാരം വേവിച്ചു കൊടുക്കാൻ പറ്റിയ പ്രഷർ കുക്കർ ഇല്ല. ഇപ്പുറത്തെ വീട്ടിൽ അനുജന്റെ വീട്ടിലുണ്ട്, വന്നു ചോദിച്ചു, എടി ആ പ്രഷർ കുക്കർ ഒന്ന് തരുവോ, അല്ലെങ്കിൽ ആ സ്പൂണെന്ന് തരുവോ. എന്തിന് മുഫസ്സിരീങ്ങൾ പറയുന്നത്? കുഞ്ഞിന്റെ യൂണിഫോമിന്റെ ബട്ടൺസ് പൊട്ടിപ്പോയിട്ടൊരു സൂചി വന്നിട്ട് ചോദിച്ചു. ആ സൂചി ചോദിച്ചവൻ പറഞ്ഞു, ഇവിടെ ഇല്ല എന്നൊരു പെണ്ണ് പറഞ്ഞാൽ അവൾക്ക് നരകമാണെന്ന് ഹദീസ് അല്ല, ഹദീസ് ആണെങ്കിൽ ലഈഫ് ആണോ മൗദു ആണോ എന്ന് ചോദിക്കുക. ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കുക. ഖുർആനിൽ പിന്നെ ലഈഫും ഇല്ല ബുഖാരിയും ഇല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഊൻ, ഫയംനഊനൽ മാഊൻ. അല്ലേ, ഒരു പേന ഒന്ന് ഒപ്പിടാൻ, നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഓഫീസിൽ പോയി നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ചോദിക്കും, ആ പെന്നും തരുവോ, നിനക്ക് ഇവിടെ വരണം എന്നറിഞ്ഞൂടെ, പേന വാങ്ങിച്ചോണ്ട് വന്നൂടെ എന്ന് ചോദിക്കരുത്. പേന കൊടുക്കുക, കൊടുത്തില്ല എങ്കിൽ നിനക്ക് നരകമാണ്. ഇനി ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല, ഖുർആനാണ്. ഖുർആനിൽ പിന്നെ അങ്ങനെ വിശദീകരണം വരും? ഖുർആനിൽ പിന്നെ എന്താ ആരാ കൊടുക്കുക വിശദീകരണം? റൈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഖുർആന്റെ വ്യാഖ്യാത ലീഡർ. അദ്ദേഹമാണ് പറഞ്ഞ സൂചി എന്ന്. പിന്നെ അതിനെ പറഞ്ഞ് വേറെ ആരും പറയാനില്ല. പിന്നെ അതിനപ്പുറത്ത് ഒരു ഖുർആന്റെ വ്യാഖ്യാതാക്കളും വന്നില്ല. പിന്നെ മലയാളത്തിലൊക്കെ എഴുതുന്നവർ വൈദ്യപ്പഴപ്പിന് വേണ്ടി എഴുതുന്നവരാണ്. അവരൊക്കെ സൂക്ഷിച്ചോളി നബിതങ്ങളെ പറ്റി എഴുതുമ്പോ യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൻ നബി എന്ന് പറയുമ്പോ പല മുസ്ലിം സംഘടനകളുടെ പല മുസ്ലിം ആളുകളുടെ പരിഭാഷകളിൽ പോലും കൊടുക്കുന്നത് യാ അയ്യുഹൻ നബിയു എന്നുള്ളടുത്ത് നബിയെ നിന്നോട് ചോദിച്ചാൽ, നബിയെ നീ പറയുക, അവന്റെ വല്ലിപ്പായ എത്ര വിവരക്കേടാണ്. അതുകൊണ്ടാണ് പരിഭാഷ എഴുതുമ്പോ മലയാളം എഴുതുമ്പോ സൂക്ഷിക്കണം, നബിതങ്ങളോട് കളിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പരോപകാര വസ്തുക്കൾ തടയുന്നവന് നരകമാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, ഇനി ഒരു വിവാദം പറഞ്ഞുതരാം. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, ഇവിടെ ഈ
നമ്മുടെ അല്ലൻ സാറിന്റെ പ്രവർത്തകരോടൊപ്പം നിങ്ങൾ നിന്നില്ലെങ്കിലും എവരെ പ്രേരിപ്പിച്ചാൽ, ഞാൻ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കുന്നില്ല, മാസവരി തരാനുമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ് എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് ഒരു പിന്തുണയായില്ലേ? അവന് സ്വർഗമുണ്ട്, അവന് ആ പറയുന്നവന് സ്വർഗമുണ്ട്. തരാനൊന്നും വേണ്ട, പറഞ്ഞാൽ മതി, അവന് സ്വർഗമുണ്ട്. അപ്പോ പറയാതെ പാരവയ്ക്കുന്നവനോ? അല്ല പറഞ്ഞു, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. മിസ്കീന് ഭക്ഷണം കൊടുക്കാത്തവനെന്നല്ല, പിന്നെ മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ അവന് നരകമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.